നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വടകരയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വടകരയിൽ മൂന്ന് പ്രബുദ്ധരായ സ്ഥാനാർത്ഥികൾ, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ മട്ടന്നൂർ എം എൽ എ ആയ ശൈലജ ടീച്ചർ, മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി, നിലവിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. വടകരയിൽ കൊലീബി സഖ്യമെന്ന് ആരോപണം വന്നിട്ടുണ്ട്. നിലവിൽ വടകരയിൽ ബി ജെ പി വോട്ടുകൾ, അതാണ് നമ്മൾ കൃത്യമായി നോക്കാൻ പോകുന്നത്. കാരണം വടകരയിൽ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് യു ഡി എഫ് ആണ് ജയിക്കുന്നത്. അട്ടിമറി വിജയത്തിലൂടെ രണ്ട് തവണ വിജയിച്ചതിന് ശേഷം വീണ്ടും മുരളീധരൻ മൂന്നാമതും വിജയിച്ചു. അതിനുശേഷം വീണ്ടും ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ വരികയാണ്. നമുക്കറിയാം മുരളീധരൻ വടകര മത്സരിക്കും അല്ലെങ്കിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നുമില്ലായിരിക്കുമ്പോഴാണ് പത്മജ ഒരു എട്ടിൻ്റെ പണി കൊടുത്തു. അതോടുകൂടി തൃശ്ശൂരിലേക്ക് മുരളീധരൻ വണ്ടി കയറിയത്. പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വടകരയിലെത്തുന്നു. ശൈലജ ടീച്ചർ ഷാഫി വരുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ വടകരയിൽ ക്യാമ്പ് ചെയ്യുന്നു. കുടുംബ സംഭവങ്ങളും റോഡ് ഷോകളും ഒക്കെ ആയിട്ട് രണ്ട് സ്ഥാനാർത്ഥികളും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യം. ശരിക്കും മറ്റ് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കുറച്ച് പ്രചരണം അല്ലെങ്കിൽ പ്രചരണ സാമഗ്രികളൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും വടകരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണം അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. വടകരയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് ഒരു പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഒന്നും അങ്ങനെ കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. ഇപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ ബി ജെ പി കൃത്യമായിട്ട് വന്ന് പോസ്റ്ററുകൾ ഒട്ടിക്കാറൊക്കെ ഉണ്ടെങ്കിൽ പോലും വടകരയിൽ അത് വളരെ കുറവാണ്. ഇത് വടകരയിലെ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഷാഫി പറമ്പിൽ അവിടെ ബി ജെ പി വോട്ടുകൾ കിട്ടാതെ തന്നെ ജയിച്ചേക്കാം. എന്നാലും പാലക്കാട് എന്നൊരു ഫാക്ടർ കിടക്കുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലം, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷാഫി പറമ്പിന് ബി ജെ പി വോട്ടുകൾ പോവില്ല എന്നുള്ളതായിട്ട് സംശയമുണ്ട്. കാരണം നമുക്കത് കൃത്യമായിട്ട് പരിശോധിക്കണമെങ്കിൽ ഇലക്ഷൻ കഴിയണം. ഇലക്ഷൻ കഴിഞ്ഞ് ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ കഴിഞ്ഞ വട്ടത്തെക്കാട്ടി കുറവാണോ കൂടുതലാണോ, ഇപ്പോൾ കൂടുതൽ ആ വോട്ടർമാർ വന്നിട്ടുണ്ടെങ്കിൽ ആ ശതമാന കണക്കൊക്കെ വെച്ച് പരിശോധിച്ചാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ പോലും ബി ജെ പി മറ്റ് മണ്ഡലങ്ങളിലുള്ള ഒരു പ്രചരണമോ ശ്രദ്ധയോ വടകരയിൽ കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. കാരണം രണ്ട് സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടും ബി ജെ പി അതുപോലൊരു സോഷ്യോ അധികം കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി പരമാവധി ആളുകളെ സംഘടിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ വടകരയിൽ വളരെ ശോഷമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് കാണുന്നത്. ഈ വടകരയിൽ അധികം ആളുകൾ എത്തുന്നു. ഇപ്പോൾ വടകരയിൽ അവസാനമായിട്ട് പത്മജ വേണുഗോപാൽ എത്തിയത് മാത്രമാണ് ബി ജെ പിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പ്രചരണം. മുരളീധരൻ പോയ മണ്ഡലത്തിലേക്ക് പത്മജ പ്രചരണത്തിന് വരുന്നു, അതും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വരുന്നു. ഷാഫി പറമ്പിലാണെങ്കിൽ അവിടെയുള്ള മുസ്ലിം ലീഗുകാരെയും യൂത്ത് ലീഗുകാരെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് വലിയ വലിയ ജാഥകൾ സംഘടിപ്പിക്കുന്നു. അവിടെ നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണം മാത്രമേ നിലവിൽ യു ഡി എഫിനുള്ളൂ, അത് വടകര മണ്ഡലം മാത്രമാണ് യു ഡി എഫിനുള്ളൂ. ബാക്കി എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ കയ്യിലാണ്. ഒരു ചുമന്ന കോട്ട തന്നെയാണ് നിലവിൽ വടകര എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ വടകരയിലെ ചില സാമുദായിക അതുപോലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇടത്തിന് അനുകൂലമാവുന്നില്ല. ഒരു വട്ടം അവിടെ ഷംസീർ പരാജയപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് പി ജെ രാജൻ പരാജയപ്പെടുന്നു. ഈ വട്ടം നമ്മുടെ ശൈലജ ടീച്ചറിനെ ഇളക്കിയത് പോലും വടകര പിടിക്കുക എന്നൊരു അർത്ഥത്തോടുകൂടി തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ ടീച്ചർ. അവരുടെ കോവിഡ് കാലത്തെ അല്ലെങ്കിൽ കൊറോണ അവിടുത്തെ നിപ്പ കാലത്തെ പ്രളയകാലത്തെയൊക്കെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നതും. പക്ഷേ അതിനനുസരിച്ച് ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണമായ വോട്ടുകൾ കിട്ടിയാൽ മാത്രമല്ലല്ലോ വിജയിക്കുക. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷം പിടിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുകയും പകരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിട്ട് വിജയിക്കാമെന്നൊരു സ്ഥിതി വെച്ച് ബി ജെ പി ഷാഫി പറമ്പിൽ വോട്ട് കൂടെ ചെയ്താൽ ശൈലജ ടീച്ചറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇടതുപക്ഷം വീണ്ടും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ഇടതുപക്ഷം ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന കുറച്ച് സീറ്റുകളിൽ കാസർഗോഡും കണ്ണൂരും അതുപോലെ തന്നെ എന്ത് വില കൊടുത്തും വിജയിക്കേണ്ട വടകരയും ആലത്തൂരും ഒക്കെ ഈ വിജയിച്ചേ പറ്റൂ എന്ന മണ്ഡലങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഈ രീതിയിലുള്ള കൊലീബി സഖ്യത്തിൻ്റെ സാധ്യതകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടും കൊലീബി സഖ്യം നടന്നിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്.
അവിടെ ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് വോട്ട് ചെയ്തിരുന്നു. ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരുടെ ആത്മഹത്യയിലൂടെ വന്നതുള്ളതും തന്നെ ആ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബി ജെ പി കോൺഗ്രസ് ലീഗ് അന്തർധാര വടകരയിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇലക്ഷനിലൂടെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും മൂന്നും മികച്ച സ്ഥാനാർത്ഥികളാണ്. പക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വിജയ സാധ്യതകളെ സ്വാധീനിക്കുമെന്നാണ് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.